സഹായിച്ചു സഹായിച്ചില്ല എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കോൺട്രാക്ട് കിട്ടിയല്ലോ, അതാണ് പ്രധാനം. എന്നാലും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. മറ്റാരും ശ്രമിച്ചിട്ട് കിട്ടിയാലോ എനിക്ക് വിഷമമില്ലായിരുന്നു. അവരെ കാരണമാണല്ലോ നോർക്കുമ്പോ ചങ്ക് പടയ്യ. മനുവിന്റെ അമ്മ തരുന്ന ഭിക്ഷയായിട്ടാ എനിക്കിത് തോന്നുന്നത്. അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട. ഈ കോൺട്രാക്ടിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തിയും പണവും അത് മാത്രമേ ഇപ്പൊ നിന്റെ മനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ മറക്കണം നീ. അമ്മ, ഞാനത് അപ്പ തൊട്ട് പറയാം, കേക്കണ്ടേ? നിങ്ങൾക്കിതൊരു നിസ്സാര കാര്യമായിരിക്കും, എനിക്ക് അങ്ങനല്ല. എപ്പോഴും അവരെ മുഖാമുഖം കാണേണ്ടത് ഞാനാ. ഞാൻ ഇനി എങ്ങനെ അവരുടെ മുന്നിൽ ചെന്ന് തല ഉയർത്തി നിൽക്കും? അമ്മ അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പോകുന്നില്ല. അത് നിങ്ങളുടെ തോന്നല്. അവരാരാണെന്നും ഉള്ളിലിരിപ്പ് എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴും ഒഴുക്കിവിടുന്ന കണ്ണീരില്ലേ, അതൊക്കെ അവരുടെ അടവ, വെറും അഭിനയം. അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം, പിന്നെ പരിഹാസവും. ഇനി അത് കൂടും. അവരുടെ ഓരോ നോട്ടത്തിൽ പോലും അതുണ്ടായിരിക്കും. ഞാൻ എങ്ങനെ അത് സഹിച്ച് അവിടെ നിൽക്കുന്നെ? ഇവള് പറയുന്നതിൽ കാര്യമുണ്ട് മനു. ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? ഓ, ഞാനെന്ത് ചെയ്യാനാ അമ്മേ? കഴിവില്ലായ്മയുടെ ലക്ഷണമായി ഈ ചോദ്യം. മനുവിന് നട്ടലുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ അമേരിക്കയിലിരുന്ന് സുഖിക്കുന്ന അനിയത്തിയുടെ തലയിലിരുന്നേനെ അമ്മ എന്ന് പറയുന്ന സാധനം. ഓ, എന്റെ വിധി അല്ലതെന്താ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അച്ഛൻ ഓഫീസിലുണ്ട്, മോനെ അങ്ങോട്ട് ചെല്ല്. പ്രിയ വന്നേ. ഇടി, ഇറങ്ങി പോകാൻ പറയണോ ആ തള്ളിയോട്? നിനക്ക് വയ്യെങ്കി പറ, ഞാൻ പറയാം. അടുത്ത വീട്ടിലെ ചേച്ചിയെ കൊണ്ട് ഞാൻ ഒരിക്കൽ പറയിപ്പിച്ചതാ അമ്മ. കുട്ടികളെ വിട്ടുപോവാൻ വയ്യത്ര, തട്ടിപ്പ. അങ്ങനെ പറഞ്ഞ പിന്നെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇടി, ലോകം ഉണ്ടായ കാലം മുതലേ തുടങ്ങിയതാ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്ക്. ചില സ്ഥലങ്ങളിൽ അമ്മായിയമ്മ മരി ജയിക്കും, ചിലയിടത്ത് മരുമക്കൾ ജയിക്കും. ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നതേ അവരവരാ, അവരവരുടെ വീറും വാശിയും. നിനക്കതിൽ കുറഞ്ഞു പോയോന്നാ എന്റെ സംശയം. ഞാൻ എന്ത് ചെയ്യാനാ? വനിതാ കമ്മീഷന്റെ അദാലത്തിൽ നിന്നുള്ള ഉത്തരവ് അവരുടെ കയ്യിലിരിപ്പുണ്ട്. അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഒരുമിച്ച് ജീവിക്കണ്ടെന്ന് തീരുമാനിച്ച ആർക്കെന്ത് ചെയ്യാൻ പറ്റും? അതിനവര് സമ്മതിക്കണ്ടേ അമ്മേ? സമ്മതിപ്പിക്കണം. അമ്മേ, ഇവിടുന്നൊന്ന് മാറി താമസിക്കോ എന്നൊന്നും ചോദിച്ചാലൊന്നും അവരറിഞ്ഞില്ല. അതിനവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യണം. ഇറങ്ങിപ്പോ തള്ളേന്ന് ശക്തിയായിട്ട് പറയാൻ പറ്റണം. പക്ഷേ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. മനുവിന്റെ പിന്തുണ, അത് നിനക്കായിരിക്കണം. മനു എന്റെ കൂടെ നിൽക്കും. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അല്ലാതെ നിനക്ക് സമാധാനം കിട്ടില്ല മോളെ. ചില യുദ്ധങ്ങളെ സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളാ. ഇത് അതുപോലൊരു യുദ്ധമാ. അവര് തെറിക്കണം, നീ തെറിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് ആവശ്യം ഞാൻ അതേ പറയാം, നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ കാണുന്ന പോലും എനിക്ക് അറപ്പാ. നിങ്ങൾ ഈ വീട്ടിലുണ്ടെങ്കിൽ അധികം വൈകാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിലെ താമസം മാറണം. പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോണമെന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ നല്ലൊരു വൃദ്ധസദനം കണ്ടുവച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോണം. ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊരിക്കലും തീരാൻ പോകുന്നില്ല. ഇവിടെ താമസിക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ച അടവാദ്. അവരെ ഞാൻ ബോർഡിംഗിലേക്ക് മാറ്റാൻ പോവാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്
ഒന്ന് നേരിട്ട് സംസാരിക്കണ്ടല്ലോ എന്ന് കരുതിയ അടുത്ത വീട്ടിലെ സിന്ധു ചേച്ചി കൊണ്ട് സംസാരിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ല ഇനി നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല ഒന്നുകിൽ നിങ്ങൾ ഇവിടെ നിറങ്ങും അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് മാറും ഒരുമിച്ച് ഒരു താമസം ഇനി ഒരിക്കലും നമുക്കിടയിൽ ഇല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ലല്ലോ മോളെ നിങ്ങളെ കാണുന്ന പോലും എനിക്ക് അറപ്പാന്ന് പറഞ്ഞില്ലേ അത് തന്നെ ബുദ്ധിമുട്ട് നിങ്ങൾ വന്നതിന് ശേഷം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല അറിയോ കുട്ടികളെ അവർ എന്റെ മക്കളാ അവരുടെ പേരും പറഞ്ഞുള്ള ഈ താമസം ഇനി വേണ്ട നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അവരുടെ സ്വഭാവം മോശമായിട്ട് വരുന്നത് അവർക്കിപ്പ എന്നെ വേണ്ട അച്ഛമ്മ മതി എന്ത് നന്നായിട്ട് പഠിച്ചിരുന്ന പിള്ളേരാ പഠിക്കണമെന്ന് മുൻപ് ഒരിക്കലും പറയേണ്ടി പോലും വന്നിട്ടില്ല ഇപ്പൊ അതാണോ സ്ഥിതി പഠിക്കാൻ പുറകെ നടക്കണം ഇങ്ങനെ പോയാ അവരുടെ ഭാവി കൂടി നശിക്കും എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് എനിക്കറിയാം മുമ്പ് മനു അനിയത്തിയും കൂടി ഒരു കരാറുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ നിങ്ങളെ ആര് നോക്കണമെന്നതിനെ കുറിച്ച് ആ കരാറ് ലംഘിച്ച നിങ്ങളുടെ പുന്നാര മോളിപ്പ അമേരിക്ക കടന്ന് വെലസുന്നത് ഞാൻ ആ കരാറ് വെച്ച് അവൾക്കെതിരെ കേസ് കൊടുക്കും അമേരിക്കന്ന് വരേണ്ടി വരും മോൾക്ക് ഇങ്ങോട്ട് എല്ലാവർക്കും അതൊരു നാണക്കേടുവാവും അതൊക്കെ ഒഴിവാക്കാനാ പറയുന്നേ ഇറങ്ങണം ഇറങ്ങിയേ തീരൂ മനു മനു എന്ത് പറഞ്ഞു നേരിട്ട് കേൾപ്പിച്ചരാ മനു മനു നമ്മൾ സംസാരിച്ച കാര്യം അമ്മയോട് ഞാൻ പറഞ്ഞു അവർക്ക് മരുമകള് പറയുന്നതിൽ വിശ്വാസമില്ല മോന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞു കൊടുക്ക ഇത് മനുവിന്റെ കൂടെ തീരുമാനമാണ് പ്രിയ പറഞ്ഞത് എന്റെ കൂടെ തീരുമാനാ അമ്മേ എനിക്ക് വലുത് എന്റെ കുടുംബമാ അത് നശിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അമ്മ സഹകരിക്കണം വൃദ്ധസദനത്തിൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടല്ലോ ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കാൻ നിൽക്കണ്ട എന്നാ ഇറങ്ങേണ്ടെന്ന് തീരുമാനിച്ചു ഉടനെ പറയണം വൃദ്ധസദനത്തിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാനുള്ളതാ സ്വരം വല്ലാതിരിക്കുന്ന ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് കരഞ്ഞു എന്തിനാ പിന്നെന്താ ഇങ്ങനെ ശബ്ദത്തിന് ഒരു ഇടർച്ചയുണ്ടല്ലോ എനിക്കൊരു പ്രശ്നമുണ്ട് ഒരു സങ്കടം സങ്കടം എനിക്കല്ല എന്റെ ഒരു കൂട്ടുകാരിക്ക എന്റെ ഒപ്പം ജോലി ചെയ്താ
ചന്ദ്രയോടും വൃദ്ധസദനത്തിലേക്ക് മാറാൻ മോനും മരുമോനും നിർബന്ധിക്കുന്നു. അവർക്കാണെങ്കിൽ അവരെ കൊച്ചുമക്കളെ കൊണ്ട് കൊതി തീർന്നിട്ടില്ല. ഇതാണോ പ്രശ്നം? ഞാൻ വിചാരിച്ചു. എന്തേ, ഇത് ഗൗരവമുള്ള കാര്യമല്ലേ? അതെ, ഗൗരവമുള്ളതാ. എന്റെ കൂട്ടുകാരിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു ഭാഗത്ത് മകന്റെയും മരുമകളുടെയും അഭിജ്ഞ, മറുഭാഗത്ത് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. ഇനിയിപ്പോ രണ്ടു വഴികളാണുള്ളത്. ഒന്നുകിൽ എല്ലാം സഹിച്ചവിടെ പിടിച്ചു നിൽക്കണം. അത് പറ്റും തോന്നില്ല. അങ്ങനെ ചെയ്താ വാശിക്ക് അവര് കുട്ടികളെ ബോർഡിങ്ങിലാക്കും. എന്നാ ഇറങ്ങി പോരണം. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെ ആട്ടും തുപ്പുമൊക്കെ സഹിച്ചവിടെ കഴിയുന്നേ? ഇത്രയും കാലം മകൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ചു. വയസ്സായപ്പോ അവർക്കാർക്കും വേണ്ട. കൂട്ടുകാരിയുടെ മാത്രം പ്രശ്നമല്ല ഇത്. നമ്മുടെ ഇടയിൽ പലർക്കും ഈ വിഷയങ്ങളുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടാവാതെ ജീവിക്കാൻ പറ്റുന്നത് ഇന്നത്തെ കാലത്ത് വലിയ കാര്യാ. ആ കാര്യത്തില് ഇന്ദിര ഭാഗ്യവതിയാ. സ്നേഹമുള്ള മകളും മരുമകനുമാണല്ലോ ഇന്ദിരയ്ക്ക്. അതെ, എന്റെ മഹാഭാഗ്യം. ബാലന് അങ്ങനെ തന്നെയല്ലേ? അതെ, എനിക്കും അങ്ങനെ തന്നെയാ. സ്വന്തം അച്ഛനെ പോലെയാ എന്റെ മരുമകൻ എന്നെ സ്നേഹിക്കുന്നത്. അതൊക്കെ ഒരു യോഗ. അതെ, യോഗം. അല്ല, കൂട്ടുകാരിയെ ഇന്ദിരയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? ഞാൻ ക്ഷണിച്ചു, വരുന്നില്ല. അഭിമാനം. അപ്പോ അവരെന്ത് ചെയ്യും? വൃദ്ധസദനത്തിലേക്ക് പോവോ? അറിയില്ല. തീരുമാനം ഉടനെ അറിയിക്കണമെന്ന അവരുടെ മരുമോൾ കൊടുത്തേക്കുന്ന അന്ത്യശാസനം. ഇന്നവർക്ക് മറുപടി പറയണം. ഹേ, യൂറോപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു. വയസ്സന്മാരെ പ്രത്യേക പെൻഷനൊക്കെ കൊടുത്ത് ഗവൺമെന്റ് തന്നെ നോക്കും. ഇവിടെയും അതൊക്കെ വരണ്ട കാലായി. അതെ. പിന്നെ കൂട്ടുകാരത്തിയുടെ അവസ്ഥ ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സമാധാനം കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾക്കൊന്നും അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്യാനാ? ഓരോ വിധി. അതെ, വിധി. ഞാൻ വെക്കട്ടെ. വിളിച്ചതിൽ സന്തോഷം. കൂട്ടുകാരിയോട് പറയാൻ ഞാൻ ഇറങ്ങാം. അതല്ലാതെ അവരുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഇറങ്ങിയേ പറ്റൂ.
അതെ നീ വന്നേ. തീരുമാനിച്ചോ? വെരി ഗുഡ്. ഞാൻ എന്നാ വൃദ്ധസദനത്തിൽ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. വേണ്ട, അവിടെ ഒന്നും വിളിച്ചു പറയണ്ട. മനസ്സിലായില്ല? ഞാനീ വീട്ടിൽ നിന്ന് ഇറങ്ങാം, പക്ഷേ പോകുന്നത് വൃദ്ധസദനത്തേക്കായിരിക്കില്ല. പിന്നെ അത് മോളറിയണ്ട. എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കരുത്. ഞാനിവിടെ താമസിക്കുന്നല്ലേ മൂക്ക് തലവേദന. ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ എന്ത് തലവേദനയുള്ളത്? എന്നാലും നിങ്ങൾ എവിടെയെന്ന് ആരെങ്കിലും ചോദിച്ചാ എനിക്ക് ഉത്തരം പറയണ്ടേ? ആരും ചോദിക്കാനാ? ആരും ചോദിക്കില്ല. ആത്മഹത്യ ചെയ്യാനാണോ പരിപാടി? അതും മോളറിയണ്ട. ഒരു ജോലിക്കാരിയായിട്ട് പോലും എന്നെ കാണാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ മോളെന്നെ ഇറക്കി വിടുന്നത്. അങ്ങനെയുള്ള ഞാൻ ജീവിച്ചാലെന്താ, മരിച്ചാലെന്താ? മരിച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. വല്ല കത്തോ എഴുതി വെച്ചാ അതിന്റെ പുറകെ തൂങ്ങണ്ടേ? അറിയാലോ, ഞങ്ങൾ മുരുകൻ സാറിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന സമയോ. ഇതിനിടയില് കഴിയുന്നതും പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതമോ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരെ. ആ മതി, ആ ഉറപ്പ് കിട്ടിയാ മതി. കാശ് വല്ലതും വേണമെങ്കിൽ പറ. വല്ല പത്തോ രണ്ടായിരോ തരാ. എനിക്കെന്തിനാ ഇനി കാശ്? പക്ഷെ ഒരു അപേക്ഷയുണ്ട്. എന്താണാവോ? ഞാൻ പോകാൻ പോകുന്ന വിവരം കുട്ടികൾ അറിയരുത്. അവരറിയാതെ വേണം എനിക്ക് പോകാൻ. അത് ഞാൻ ഏറ്റു. അവരന്വേഷിച്ച ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. ഒരു അപേക്ഷ കൂടിയുണ്ട്. എനിക്ക് ഓർത്തിരിക്കാൻ കുറച്ച് നിമിഷങ്ങൾ കൂടി വേണം. ഇങ്ങോട്ട് വരുമ്പോ എന്തൊക്കെയാണോ ഞാൻ സ്വപ്നം കണ്ടത് അതൊക്കെ സാധിക്കണം. എന്താന്ന് വെച്ചാ തെളിച്ചു പറ. എന്തിനാ ഇങ്ങനെ വളച്ചു കിട്ടുന്നെ? എന്റെ കുട്ടികളുടെ കൂടെ സന്തോഷത്തോടെ കുറച്ച് നിമിഷം എനിക്ക് കഴിയണം. അതിന് മോളുടെ വില കൊണ്ടാവരുത്. ഓ, പോകുന്നതിന് മുൻപ് അവരുടെ മനസ്സിൽ വിഷം കലക്കാനുള്ള പരിപാടിയല്ലേ? അല്ല, ഒരച്ഛമ്മ എന്ന നിലയിൽ എന്തൊക്കെയാണോ എന്റെ കൊച്ചുമക്കളിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത് അതൊക്കെ എനിക്ക് സാധിക്കണം. അവരെ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അതെല്ലാം ചെയ്യണം. അതിനുള്ള അവസരം മോൾ എനിക്ക് തന്നില്ല. അധികമൊന്നും വേണ്ട, ഏതാനും മണിക്കൂറുകൾ. അത് കഴിഞ്ഞ ഞാൻ പൊക്കോളാം. ശരി, പക്ഷെ എന്നെ കുറിച്ച് അവരോട് ഒരു കുറ്റവും പറഞ്ഞു പോരുത്. കുറ്റോ? ഞാനോ? എന്നെ അങ്ങനെയാണോ മോള് കരുതിയേക്കുന്നേ? ഞാനൊന്നും ആരോടും പറയില്ല. അങ്ങനെ പറഞ്ഞാ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു വരുമ്പോ മനുവിന്റെ അച്ഛന്റെ അമ്മേനോട് പറഞ്ഞ എന്താണെന്നറിയോ? ഒരു വീടാവുമ്പോ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും കഴിയണം. അത് ഉത്തമയായ ഒരു വീട്ടമ്മയുടെ ലക്ഷണമാണ്. അന്ന് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഇതുവരെ തെറ്റിച്ചിട്ടില്ല, തെറ്റിക്കുകയില്ല. പറഞ്ഞു വന്നത് മനസ്സിലായി. നിങ്ങളെ വലിയ മഹാത്മാവും ഞാൻ മോശക്കാരി. എന്ത് വേണമെങ്കിലും ആയിക്കോ, ഇനിയിപ്പ അധികം സഹിക്കണ്ടല്ലോ. അപ്പൊ എല്ലാം തീരുമാനിച്ചതുപോലെ കുട്ടികളുമായിട്ട് നിങ്ങൾ ഇടപെടുമ്പോ ഞാനത് എതിർക്കില്ല. അതിന് പകരം നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പൊയ്ക്കോണം. സമ്മതമല്ലേ? സമ്മതം.